ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ, ഇവിടെ വീട്ടിൽ ഞാനും അനിയത്തിയും ക്വാറന്റൈനിലാണ്, പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സാധാരണ ഒരു ജലദോഷത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. പക്ഷേ നമ്മൾ നെഗറ്റീവ് ആവുകളും ക്വാറന്റൈനിൽ ഇരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മുടെ അഫി ട്രെൻഡ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ പറ്റുള്ളൂ, ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനും അനിയത്തിയും ഈ റൂമിലാണ് കിടക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. നമ്മളിപ്പോൾ ക്വാറന്റൈനിലായിട്ട് ഒരു 4-5 ദിവസമായി. കുഴപ്പമൊന്നുമില്ല, ജലദോഷം, തലവേദന, തൊണ്ടവേദന, ഇങ്ങനത്തെ ഒക്കെ. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ഫംഗ്ഷന് പോവാ, വിരുന്ന് പോവാ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, പോയിട്ടില്ല. ഇവിടെ അടുത്തുനിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ഏതായാലും മാറിക്കിട്ടട്ടെ ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ ബോറടിച്ചിരിക്കുകയാണ്, നമുക്ക് മുകളിലിങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെയ്യാണ്. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടട്ടെ. നമ്മളീയൊരു ഇങ്ങനത്തെ സിറ്റുവേഷനിലാവുമ്പോൾ, ഇങ്ങനെ പോസിറ്റീവായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അടച്ച് മൂടി ഇരിക്കാൻ പാടില്ല. നല്ല വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് ഇരിക്കണം. നമ്മൾ ഒറ്റ റൂമിലെ ജനലും വാതിലൊക്കെ അടച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല. നല്ല വെളിച്ചമൊക്കെ കിട്ടി നല്ല രീതിയിൽ ഇരിക്കണം എന്നാണ് പറയുക. അപ്പോൾ നമ്മളിവിടെ രണ്ട് റൂം, മുകളിലത്തെ രണ്ട് റൂമും സിറ്റൗട്ട് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു റൂം ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് പിന്നെ നേരെ സിറ്റൗട്ടിലേക്ക് വരികയാണ്. ഈ ഒരു സിറ്റൗട്ടാണ് ഏക ഒരു ആശ്വാസം കേട്ടോ. നമ്മൾ കൂടുതൽ സമയം രാത്രിയാണ് ഈ ഒരു ഡോർ അടിച്ച് ഇവിടെ നിന്ന് പോവുള്ളൂ. കാരണം വേറെ പണിയൊന്നുമില്ല, നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക ചെയ്യാം. പിന്നെ കൂടെ അനിയത്തി ഉള്ളതുകൊണ്ട് വലിയ ബോറടി ഇല്ല. സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്ബുക്കിൽ ഗെയിം അങ്ങനെയൊക്കെ എന്തെങ്കിലും കളിച്ച് സമയം പോക്കും. അതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. പിന്നെ ഫോണുണ്ട്. ഫോണും തന്നെ നമുക്ക് കുറേ സമയം ഇരിക്കാൻ കഴിയില്ല, തലവേദന ഒക്കെ വരും. ഈ തലവേദന എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് ആകുന്ന സമയത്ത് നല്ല സ്ട്രോങ് തലവേദന ആയിരിക്കും ഉണ്ടാവുക. അപ്പം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഫോൺ അധികം അങ്ങനെ ഉപയോഗിക്കാത്തതായിരിക്കും നന്നാവുക കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ സിറ്റൗട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇവിടെയാണ് എൻ്റെ അനിയത്തിൻ്റെ കറ്റാർവായ കൃഷിയാണ് ഇട്ടത്. താഴെ വെക്കുമ്പോൾ കോവയുകളൊക്കെ കൊത്തി കേടെടുത്തിട്ട്, പിന്നെ അതുമല്ല മഴ അധികം ഈ ഒരു കറ്റാർവായക്ക് പറ്റൂല എന്ന് തോന്നുന്നു. മഴത്ത് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഓളത് ഇവിടെ കൊണ്ടുവന്നേക്കാം. ഇത് പിന്നെ പഴയ ഒരു കസേര കേട്ടോ. ഇതിവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങളിതിലിങ്ങനെ ഇരുന്ന് സംസാരിക്കുക ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 7 ഒക്കെ ആയിട്ടുണ്ട് സമയം. ഞങ്ങളിവിടെ ഇന്ന് എണീറ്റ് വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുക ചെയ്യാം. പിന്നെ പുറത്താകുമ്പോൾ നല്ല വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അതാ ഇതുപോലെ നല്ല ഇളം വെയിൽ വരും. ഈ ഒരു ഇളം വെയിൽ നമ്മൾ കൊള്ളണം, അത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവായിരിക്കുന്ന സമയത്ത് പൊതുവേ നല്ലതാണ്. ഇങ്ങനെയാവുമ്പോൾ ഒന്നുകൂടി നമ്മളത് വൈകുന്നേരവും രാവിലെയും കൊള്ളുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ആയതിന് ശേഷം ഹെൽത്ത് സെൻറ്ററിൽ നിന്നും അവിടെ നിന്നൊക്കെ വിളിച്ച് നമുക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. കുറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മതാ ഇവിടെ കോണിൻ്റെ ലാൻഡിങ്ങിൽ വെച്ചിട്ടാണ് പോവുക. ഞാനും അനിയത്തിയെ പോയിട്ട് അതെടുത്ത് കൊണ്ടുവരും. ഈ ഒരു പ്ലേറ്റും പാത്രങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ കേട്ടോ. ഞങ്ങളവിടെ കൊണ്ടുവച്ചിട്ട് ഉമ്മ അതിൽക്ക് കൊടുന്ന് വെക്കുക ചെയ്യാം. ഇന്നിപ്പോൾ ഇഡ്ഡലിയും ചട്നിയും ചായയും ആണുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഉമ്മ അങ്ങനെ ചെയ്യുക, കുറേ അങ്ങോട്ട് കൊടുത്തു വിടും. കാരണം നല്ല ഭക്ഷണം കഴിക്കണം ഒക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് കോഴിമുട്ട നല്ലതാണ്, നാടൻ കോഴിമുട്ട കഴിക്കുന്നത് നല്ലതാണ് ഈ ഒരു പോസിറ്റീവായിരിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു കടിയും കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിലും നമ്മൾ താഴേക്ക് കൊടുക്കൂല, ഇവിടെ തന്നെ വെക്കും, റൂമിൽ വെക്കും. പിന്നെ നമ്മളത് വൈകുന്നേരം ചായക്ക് കൂട്ടും കേട്ടോ. അങ്ങനെ ചെയ്യുക. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുക.
അപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ ഇപ്പം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് പോസിറ്റീവ് കേസുകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ലേ നമുക്കൊന്നും ഇത് വരുമെന്ന്. അപ്പോൾ വിചാരിക്കാതെ ആണ് ഇതൊക്കെ എത്തുക. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു, പാത്രം കഴുകലും എല്ലാം ഇവിടുത്തെ നമ്മളെ ബാത്റൂമിലുള്ള കൈ കഴുകുന്നതുണ്ടല്ലോ, അവിടുന്ന് കേക വേസിന്ന് പാത്രം കഴുകലെല്ലാം അത് തന്നെ. പാത്രമൊക്കെ കഴുകിയിട്ട് നമ്മളിവിടെ റൂമിൽ വെക്കും. പിന്നെ ലഞ്ചിൻ്റെ ടൈമാകുമ്പോൾ നമ്മൾ പ്ലേറ്റ് അവിടെ ഉമ്മ പറയുമ്പോൾ അവിടെ കൊണ്ട് വെക്കും, ഉമ്മ അതിൽക്ക് ഭക്ഷണം കൊടുന്ന് വെക്കും. അങ്ങനെയാണ് ചെയ്യുക. എൻ്റെ വീട്ടിൽ പിന്നെ ഉമ്മ ഉപ്പ മാത്രമുള്ളൂ, ഞാനും അനിയത്തി. അതിൽ അൽഹംദുലില്ല ഉമ്മക്കും ഉപ്പാക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്കും അനിയത്തിക്കുമാണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഞങ്ങൾ മുകൾക്ക്, പിന്നെ അന്ന് തന്നെ അറിഞ്ഞ ഉടനെ അന്ന് തന്നെ മുകളിൽ കയറി, പിന്നെ പ്ലേറ്റൊക്കെ കഴുകി നമ്മളിവിടെ കൊഴുന്ന് വെക്കും. പിന്നെ നമുക്ക് മരുന്നൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്, നമുക്ക് ഡോക്ടർ വിളിക്കുക ചെയ്യാം. ഡോക്ടർ വിളിച്ചിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ള വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ അവർ മരുന്ന് അവിടുത്തെ ഒരാളെ കയ്യിൽ കൊടുത്തയക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളെ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കും അനിയത്തിക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുള്ള മരുന്നൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ നമ്മളിതിന് എന്താണ് പറയുക, വൈറ്റമിൻ ഗുളികകളൊക്കെ കുടിക്കണം. അപ്പം അതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് നല്ല ചൂടുവെള്ളം എപ്പോഴും കുടിക്കണം, എപ്പോഴും എന്നില്ല, നല്ലോണം വെള്ളം കുടിക്കണം, നല്ല ചൂടുവെള്ളം കുടിക്കണം. അപ്പോൾ ഫ്ലാസ്കിൽ ഇങ്ങനെ നല്ല ചൂടുവെള്ളം കൊണ്ടുവന്ന് വെക്കും ഇതുപോലെ. പിന്നെ ഒരു ബോട്ടിലില് തിളപ്പിച്ചാറിയ വെള്ളം കൂടി കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കുടിക്കുക. പാകം ചൂടാക്കിയിട്ട് കുടിക്കുകയാണ് ചെയ്യുക. എല്ലാം ഇവിടെ തന്നെ വെക്കുക കേട്ടോ. പിന്നെ ഓരോ ദിവസം അന്നേക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉമ്മ എത്തിക്കും. ഉമ്മ അങ്ങോട്ട് മുകൾക്കൊന്നും കയറാറില്ല. അവിടെ ഞാൻ കാണിച്ചെന്നില്ല കോണിൻ്റെ ലാൻഡിങ്ങിൽ, അവിടെയാണ് എത്തിക്കുക. പിന്നെ ഇവിടെയാണ് ഹാവി പിടിക്കട്ടെ, നമ്മളെ ഹാവി നല്ലോണം പിടിക്കണം. ഇതെന്ന് വെച്ചാൽ അതിലെന്താണ് ഇത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഉമ്മ അങ്ങോട്ട് തരാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് വെള്ളം ഒഴിച്ച് ഇവിടുന്നാണ് ആവി പിടിക്കുക. നമ്മൾ കെറ്റൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എന്തൊക്കെ ഉള്ളത് വെച്ചാൽ കല്ലുപ്പുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ നമ്മളെ തുളസി, കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയല്ലേ, എന്താ ഇപ്പം അറിയാം, ആ ഒറിഗാനോ, അതിൻ്റെ മലയാളമാണ് തോന്നുന്നുണ്ട് ഈ കഞ്ഞിക്കൂർക്കൽ അത്. പിന്നെ നമ്മളെന്താ പറയുക, വേറെ കുറേ മരുന്നിൻ്റെ ഇലകളുണ്ട്, ആടലോടകോ അങ്ങനത്തെ ഇലയുണ്ട്. പിന്നെ പിന്നെ ഇപ്പം എന്താ ഉള്ളത്, ആ കുരുമുളകുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമ്മൾ കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ, അതാണ് മെയിൻ. പിന്നെ പിന്നെ ഇതും എന്താ പറയുക, നമ്മുടെ കർമൂസൻ്റെ ഇല ഉണ്ടല്ലോ, പപ്പായൻ്റെ ഇല, അത് ഉണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാം കൂടെ നമ്മൾ ഈ ഒരു കെറ്റലിൽ തിളപ്പിക്കും. കെറ്റല് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ആണ് ആവി പിടിക്കുക. നമ്മളൊരു ദിവസം ഓരോ ദിവസം രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം ആവി പിടിക്കുള്ളൂ. പലരും പറയണേക്കാ നമ്മൾ എപ്പോഴും ആവി പിടിക്കണമെന്ന്. നമ്മളിപ്പോൾ ഇവിടെ വെറുതെ ഇരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഡോക്ടേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഫംഗസ് വന്നിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് ഫംഗസ് വരുന്നത് നമ്മളിങ്ങനെ എപ്പോഴും ഈ ആവശ്യമില്ലാതെ ആവി പിടിച്ചിട്ട് അത് ആ ഒരു ആവി നമ്മുടെ മൂക്കിലേക്കൊക്കെ കയറിയിട്ട് അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് ഉണങ്ങാതെ ഡ്രൈ ആവാതെ അവിടെ നിന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡിലൊക്കെ ഉണ്ടാവില്ല ഒരു പൂപ്പല്, അതുപോലെ നമ്മളെ മൂക്കിൻ്റെ ഉള്ളിലൊക്കെ പൂപ്പൽ വന്നിട്ടാണ് ഈ ഒരു ബ്ലാക്ക് ഫംഗസ് വരുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ തലക്ക് കനം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ആവി പിടിച്ചാൽ മതി, അതും എപ്പോഴും പിടിക്കണ്ട. അപ്പോൾ അതൊരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫംഗസ് വന്നതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതെന്താണെന്നറിയോ, ഇതും ഇതേപോലെ ഒരുപാട് മരുന്നുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇട്ട് തിളപ്പിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കല്ലുപ്പും, പിന്നെ ഇതിൽ നമ്മൾ കർമൂസൻ്റെ പട്ട ഇടൂല കേട്ടോ, ഇത് നമുക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട്. ഇതിൽ പിന്നെ തുളസി ഇടും, പിന്നെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കഷായം പോലെയുള്ളതാണ്. കുടിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിന് ഈ ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മളിത് കുടിച്ചേ പറ്റൂ. നമ്മളിത് രണ്ടു നേരം കുടിക്കൂട്ടോ. പിന്നെ നമ്മൾ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ആണ് കഴിക്കേണ്ടത്.
ഭയങ്കര ജങ്ക് ഫുഡൊന്നും കഴിക്കാത്തതാവും നന്നാവുക. കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഈ ഒരു കോവിഡ് പോസിറ്റീവ് അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്ന ഈ ഒരു വൈറസ് ഓരോരുത്തരുടെ ശരീരത്തിലും ഓരോ സിംറ്റംസാണ് കാണിക്കുക. ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളാണ്. നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചായിരിക്കും ആ ഒരു അസുഖങ്ങൾ വരിക. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബോറടിച്ചിരിക്കുമ്പോൾ ഇതാണ് പരിപാടി. ഞങ്ങൾ രണ്ട് പേരുള്ളതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കൂല. ഇതേപോലെ ഗെയിംസ് എന്തെങ്കിലും കളിച്ചിരിക്കും. നമ്മൾ പണ്ടത്തെ ഗെയിംസൊക്കെ എന്തെങ്കിലും കളിച്ചിട്ട് ഇരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഒന്നും സമയം ടൈം പാസിനൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ടെൻഷനാവാനോ ഡിപ്രഷനാവുക അങ്ങനത്തെ സംഭവം അങ്ങനെയൊന്നും ആവരുത് നമ്മൾ. കാരണം നമ്മളിങ്ങനെ ടൈം പാസ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുക. പിന്നെ ഇത് പുർത്തുകാലെ ഇതിപ്പോൾ ഉമ്മ കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. ഈ ഒരു പുർത്തുകാലം നല്ലതാണ് ഈ ഒരു സമയത്ത്. അപ്പം അത് ഡെയിലി ഒന്നെങ്കിലും കഴിക്കണം. അപ്പം അത് കഴിക്കുക. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക ചെയ്യാം. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉമ്മ ചക്കയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് ഉമ്മ അങ്ങനെ അവിടെ ആ ഒരു കോണിൻ്റെ ലാൻഡിങ്ങിൽ വെച്ചിട്ട് ഒരു ബെല്ല് അടിക്കും അല്ലെങ്കിൽ വിളിക്കും. അപ്പം ഞങ്ങൾ പോയിട്ട് എടുത്തുകൊണ്ടുവരും. പിന്നെ നമ്മൾ ഇത് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കും. ബോറടിക്കുമ്പോൾ അതേപോലെ എന്തെങ്കിലും ഗെയിംസൊക്കെ കളിച്ചിട്ടിരിക്കും. പിന്നെ നമ്മളിപ്പോൾ സമയം 12 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാണ്. വാഷ് ചെയ്യലും ഒക്കെ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടല്ലോ, അവിടെ നിന്ന് തന്നെയാണ് വാഷ് ചെയ്യലും ഒക്കെ കുളിയും ഒക്കെ. അപ്പോൾ ചില ദിവസം ഞങ്ങൾ രാവിലെ നേരത്തെ കുളിക്കും. നമുക്ക് എക്സ്ട്രാ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനല്ല, ചിലപ്പോൾ ഞങ്ങളങ്ങനെ നേരത്തെ കുളിക്കും കേട്ടോ. ചിലപ്പോൾ ഇതേപോലെ ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് സമയം കഴിഞ്ഞ് 12 മണി 1 മണിക്കൊക്കെ കുളിക്കുള്ളൂ. പിന്നെ നമ്മൾ രാവിലെ തന്നെ ആ ഒരു സിറ്റ് ഔട്ടിലുള്ള ഡോറ് തുറന്നിടും. അപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങളിപ്പോൾ ഒരു ദിവസം ഇതുപോലെ തുടച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ നമ്മളൊന്ന് തുടക്കും, ക്ലീൻ ചെയ്യും. ഇവിടെ രണ്ട് റൂമും സിറ്റ് ഔട്ടൊക്കെ ഞങ്ങൾ ഉപയോഗിക്കണമല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യും. പിന്നെ നമ്മൾ ഇവിടുന്ന് സർഫിലിട്ടിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇവിടെ നമ്മൾ ഓപ്പൺ ഡ്രസ്സിൽ അയലിട്ടിട്ടുണ്ട്. നമ്മൾ മഴയത്തൊക്കെ ഇവിടെ തന്നെയാണ് ഇടുക ഡ്രസ്സൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിടും. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സ് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് അവിടെ തോരടണം. അപ്പോൾ അതിന് പോയി ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. ഡ്രസ്സൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇട്ടു, നിസ്കരിച്ചു. നമ്മൾ ലഞ്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം എന്നുവെച്ചാൽ നമുക്ക് കുറേ ഇലക്കറികളും പച്ചക്കറികളൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഉമ്മ അത് നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ പരിപ്പും മുരിങ്ങൻ്റെ ലിൻ്റെ കറിയുണ്ട്. പിന്നെ ക്യാരറ്റും ക്യാബേജും കൂടെ വെച്ച ഉപ്പേരിയുണ്ട്. പിന്നെ ഇത് എന്തോ ഒരു ഇലയാണ്, എന്താണ് അമേരിക്കൻ്റെ ഇല, അത് പുണ്ണിന് നല്ലതെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വായിൽ പുണ്ണുണ്ട്. അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് ഉമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ അച്ചാറുണ്ട്, ചിക്കനുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്.
ഞങ്ങളിവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് കഴിക്കാട്ടോ. അങ്ങനെ ഇവിടെ ഇരുന്ന് ഇവിടെ ആകുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, രണ്ടുപേരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചു കേട്ടോ. മരുന്ന് കഴിച്ചതിന് ശേഷം ഇത് നമ്മൾ ഈ ഒരു പോസിറ്റീവ് ആകുമ്പോൾ കഴിക്കുന്നത് നല്ലതാണ്. അതിന് ശേഷം നമ്മൾ ഇഞ്ചിനീര് മാത്രം എടുക്കുക കേട്ടോ, വെള്ളം കൂട്ടാതെ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നല്ല തേനും അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. ഇതെല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് കഴിക്കൂല കേട്ടോ, കുറച്ച് ഇപ്പോൾ കഴിക്കും, കുറച്ച് വൈകുന്നേരം കഴിക്കും, അങ്ങനെ കഴിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇവിടെ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കും, ചിലപ്പോൾ ഉറങ്ങും. അതൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ സമയം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അവിടെ കൊണ്ടുവന്ന് വെച്ചാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒറിജിനൽ എന്താണ് ഞാലിപ്പൂവനാണോ ആണ് തോന്നുന്നുണ്ടല്ലേ, ആ ഒരു പഴമാണ് കേട്ടോ ഒറിജിനൽ. അപ്പം വീട്ടിലുണ്ടായത് തന്നെയാണ്, വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലല്ല, നമ്മളമ്മൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും പറഞ്ഞു ഉമ്മ. പിന്നെ ഇത് നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങ, അപ്പോൾ അതവിടെ ഉമ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മൾ രാവിലത്തെ ചായക്കടയിൽ ഞാൻ പറഞ്ഞല്ലോ, ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ച് ഞങ്ങൾ തന്നെ അത് കഴിക്കണം എന്നുള്ളതാണ്, കാരണം ബാക്കി അങ്ങോട്ട് താഴേക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കും. പിന്നെ രാത്രി നമ്മൾ അധികം ചോറ് അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ പിന്നെ ഇത് ഇങ്ങോട്ട് കഴിച്ചാൽ പിന്നെ നമുക്ക് വിശക്കൂലല്ലോ. അങ്ങനെ തന്നെയാണ് അധികം കൂട്ടാൻ. ഇപ്പോൾ പോസിറ്റീവായ സമയത്ത് നിന്നല്ല, അല്ലെങ്കിലും രാത്രി ഭക്ഷണം ഇവിടെ ഇല്ല, കുറവാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനത്തെ എന്തെങ്കിലും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി വല്ലാതെ ഒന്നും കഴിക്കൂല. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും, അങ്ങനത്തെ ഒക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. ചായ പിന്നെ അമ്മ ഇവിടെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇതുപോലെ രാത്രി ആവുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, അതാണ് പണി. ഇതിനിടയിൽ നമ്മൾ നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡോറൊക്കെ അടിച്ച് അകത്തേക്ക് പോയി. അപ്പം മുകളിൽ നിന്ന് ഇറങ്ങുമ്പം ആ ഒരു റൂം നമ്മൾ ഉപയോഗിക്കലില്ല കേട്ടോ, അങ്ങോട്ട് പോകലേ ഇല്ല ഒരു ഏരിയക്ക്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റൂമുമാണ് ഉപയോഗിക്കൽ. പിന്നെ സിറ്റ് ഔട്ടും. പിന്നെ നമ്മൾ രാത്രിയിലാണ് കേട്ടോ ഉമ്മനോട് സംസാരിക്കലൊക്കെ. നമ്മളിവിടെ നിസ്കാരം നമ്മളെ ഖുറാനത്തൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിവിടെ മുകളിൽ കോണിയിൽ അവിടെ ഇരിക്കും ഉമ്മനോട് സംസാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ കുറേ സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിലേക്ക് തന്നെ ഉറങ്ങാനായിട്ട് പോരും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പാലാണ് കേട്ടോ, നല്ല പശുവിൻ പാലിൽ ഒരുപാട് കുറേ നമ്മൾ എന്ത് ചെയ്യണം, മഞ്ഞൾപ്പൊടി ഇടണം. നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചതാണ് ഇത്. ഇത് നല്ലതാണ്. അപ്പോൾ ഇത് രാത്രി കുടിക്കും. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ദിവസം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പോസിറ്റീവായിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ഇനി അറിയാത്തവർക്ക് ഉപകാരപ്പെടുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മളെന്തൊക്കെ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റിയല്ലോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ആവാൻ. അപ്പോൾ താങ്ക് യു.